കർക്കിടകം പിറന്നതോടെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 ആനകൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പൊതുജനങ്ങൾക്കും ഈ വർഷം പ്രവേശനം അനുവദിച്ചിരുന്നില്ല. 4 വർഷത്തിലൊരിക്കലുള്ള ഗജപൂജയും ഇത്തവണ നടന്നു. തൃശൂർ പൂരത്തിന് ശേഷം വടക്കുംനാഥന്റെ മണ്ണിൽ ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കർക്കിടകം 1 നടക്കുന്ന ആനയൂട്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന 70-ലധികം ആനകൾ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകളും സാക്ഷികളാകാറുണ്ട്. എന്നാൽ ഈ വർഷം കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 ആനകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെയാണ് ആനയൂട്ട് നടന്നത്. പാപ്പാന്മാരും ക്ഷേത്രഭാരവാഹികളും ഉൾപ്പെടെ 50 പേർക്കാണ് പ്രവേശനം നൽകിയത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശേഷം 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജ തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി കൊറ്റംപള്ളി നാരായണൻ നമ്പൂതിരി കുട്ടിക്കൊമ്പൻ വാര്യത്ത് ജയരാജന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഗജപൂജയും കൂടിയുണ്ട്. ഈ ഗജപൂജ ഉള്ള കൊല്ലത്തിൽ ഏകദേശം 80 ആനകൾ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ ഗജപൂജയ്ക്ക് 84 ആനകളാണ് പങ്കെടുത്തത്. ഇപ്രാവശ്യം ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട കാരണം തൃശൂർ പരിസരത്തുള്ള 15 ആനകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. ഔഷധമരുന്നുകൾ ചേർത്ത ചോറുരുള, തണ്ണിമത്തൻ, കരിമ്പ്, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾ എന്നിവയാണ് ആനകൾക്ക് നൽകിയത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലയിലെ ജനപ്രതിനിധികൾ എന്നിവരും ആനയൂട്ടിൽ പങ്കെടുത്തു. ആനയൂട്ടോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ആനകൾക്ക് 30 ദിവസത്തെ സുഖചികിത്സയ്ക്കും തുടക്കമായി. ഗോകുൽ VS കൈരളി ന്യൂസ്, തൃശൂർ.